ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങളിൽ, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുപിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തും, മുട്ടുന്നവന് തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയും. കർത്താവ് പറഞ്ഞ വാക്കാണ്. കർത്താവ് പറഞ്ഞു, യാചിച്ചാൽ, മുട്ടിയാൽ, അന്വേഷിച്ചാൽ നിശ്ചയമായിട്ടും കിട്ടും. നമ്മളൊക്കെ ഈ വാക്കെടുത്തിട്ട് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് ഈ വചനം, ഈ വാക്കുകൾ. ഇത് ദൈവവചനമാണ്. ഇത് വാക്കിനേക്കാളധികമായിട്ട് കർത്താവിൻ്റെ വായിൽ നിന്ന് വന്ന തിരുവെഴുത്താണ്. വാസ്തവമായി ദൈവവചനം പറയുന്നു, നിങ്ങൾ മുട്ടിയാൽ നിങ്ങൾക്ക് തുറക്കും. പക്ഷേ ഇവിടെ പറയുന്നുണ്ട്, അതിൻ്റെ അടുത്ത ഭാഗത്ത് കർത്താവ് പറയുന്നുണ്ട്, അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനത്തെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ. കർത്താവ് ചോദിക്കുന്നു, മകൻ മീന് ചോദിച്ചാൽ, മുട്ട ചോദിച്ചാൽ. കർത്താവ് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ലത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ. അടുത്ത പദം ഇങ്ങനെയാണ്, സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. നമ്മൾ ഈ വാക്യം വായിച്ചിട്ട് നമ്മുടെ ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കർത്താവേ മുട്ടിയാൽ തുറക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, തെറ്റെന്നല്ല. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും, ദൈവസന്നിധിയിലല്ലാതെ വേറെ എവിടെയാണ് നമ്മൾ മുട്ടുന്നത്, ദൈവസന്നിധിയിലല്ലാതെ എവിടെ അന്വേഷിക്കുന്നത്, തീർച്ചയായിട്ടും. പക്ഷേ ഇവിടെ പറയുന്നു, പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് എത്ര അധികം തരും. നമ്മൾ അതിനു വേണ്ടി മുട്ടാറുണ്ട്. കർത്താവേ പരിശുദ്ധാത്മാവിനെ എനിക്ക് അളവറ്റ നിലയിൽ തരണം, പരിധിയില്ലാതെ എനിക്ക് ആത്മാവിനെ തരണം എന്ന് പറഞ്ഞ് കർത്താവിനോട് ചോദിച്ച് മുട്ടുന്ന, യാചിക്കുന്ന, അന്വേഷിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് കർത്താവെ ഇന്ന് ഇന്ന ഇന്ന കാര്യങ്ങൾ നമുക്ക് വേണമെന്നല്ലേ പറയാറ്. പക്ഷെ ഇവിടെ ദൈവജനം പറയുന്നു, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ലത് കൊടുക്കുമെങ്കിൽ പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. അതിൻ്റെ അർത്ഥം, പരിശുദ്ധാത്മാവല്ലേ ഏറ്റവും നല്ലത്. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, വല്ലതിനൊക്കെ പോയി മുട്ടി അത് ലഭിച്ചു എന്ന് പറയുന്നതിനേക്കാൾ അധികമായിട്ട് പെന്തക്കോസ്തു നാളിൽ ഇറങ്ങി വന്നൊരു ദൈവസാന്നിധ്യമുണ്ട്. അവരിൽ ഓരോരുത്തരുടെ മേൽ വന്ന് പതിഞ്ഞ ഒരു ആത്മശക്തിയുണ്ട്. അവർ സംസാരിച്ച അന്യഭാഷയുണ്ട്. അത് ആ ദേശത്തെ തന്നെ ഒത്തിരി വ്യക്തിജീവിതങ്ങളെ തൊട്ടതുപോലെ പരിശുദ്ധാത്മാവിന് വേണ്ടി യാചിച്ചു, അതിനുവേണ്ടി പ്രാർത്ഥിച്ചു, അതിനെ അധികം പ്രാപിച്ചു, ഭൂമിയിലുള്ളതിനേക്കാൾ ഉയരത്തിലുള്ളത് അന്വേഷിച്ചു. ക്രിസ്തുവിൻ്റെ പിന്നാലെ നടപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.